നമ്മുടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഇന്നലെ അത് കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. കൽപ്പാത്തി രഥോത്സവം പ്രമാണിച്ച് നമ്മുടെ ടോപ്പിക് അതല്ല, നമ്മുടെ ടോപ്പിക് അവിടെ സുഡാപ്പികൾ എന്ന് സോഷ്യൽ മീഡിയ വിളിക്കുന്ന SDPI ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. SDPI അവിടെ ആരെ പിന്തുണയ്ക്കും എന്നുള്ളതാണ് അവിടുത്തെ ഒരു ചർച്ചാ വിഷയം. കാരണം നമുക്കറിയാം നേമത്ത് BJPയുടെ ഒരു ഒറ്റ സീറ്റ് പൂട്ടിക്കുന്നതിൽ SDPI വലിയ രീതിയിൽ പ്രാധാന്യം വഹിച്ചിട്ടുണ്ട്. SDPയുടെ 10,000 വോട്ട് കൊണ്ടാണ് ശിവൻകുട്ടി ജയിച്ചത് എന്ന് പറയുമ്പോൾ അവിടെ ശിവൻകുട്ടിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്ന 5,000 മറ്റേ ഉള്ളൊന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം പാലക്കാട് BJPയുടെ ഒരു എ ക്ലാസ് മണ്ഡലമാണ്. അവിടെ BJP ഏത് നിമിഷവും അക്കൗണ്ട് തുറന്നേക്കും എന്നുള്ളൊരു ഭയം സുഡാപ്പികൾക്കുണ്ട്. അതുകൊണ്ട് അവരവിടെ ആരെ പിന്തുണയ്ക്കും എന്നാണ് എനിക്ക് അറിയേണ്ടത്. അവർ സരിനെ പിന്തുണയ്ക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അവിടെ വിജയിക്കാൻ സാധ്യത കോൺഗ്രസ്സിനാണ്. കോൺഗ്രസ്സിനെ അവർ പിന്തുണയ്ക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവിടെ 40,000 മുസ്ലിം വോട്ടുകളുണ്ട്. ആ 40,000 മുസ്ലിം വോട്ടുകൾ അപ്പോൾ സ്പ്ലിറ്റായി പോകാനുള്ള സാധ്യതയുണ്ടോ? സരിനിലേക്കും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പോകുന്നുണ്ടോ? അതെ, അവർ ഒറ്റക്കെട്ടായി രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്ത് അവരുടെ കൂട്ടത്തിൽ SDPI പ്രവർത്തകരുടെ കൂടെ രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണമായ പിന്തുണ കൊടുക്കാനാണോ സാധ്യത? അവർ അല്ലെങ്കിൽ സരിനെ പിന്തുണച്ചാൽ അതെന്തുകൊണ്ടായി? കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത ശരിയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ SDPയുടെ പിന്തുണ പാലക്കാട് CPMനും വയനാട്ടിൽ UDFനും ചേലക്കരയിൽ ഈ പറഞ്ഞതുപോലെ CPMനുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ വലിയൊരു കാര്യമുണ്ട്. SDPയുടെ പിന്തുണയെപ്പറ്റി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ വന്ന UDFനെ പിന്തുണയ്ക്കുമ്പോൾ തള്ളിപ്പരാഞ്ഞ് എന്താണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ, അല്ലെങ്കിൽ LDF ഇങ്ങനത്തെ ഒരു ആരോപണം ഇപ്പം ഈ ഒരു വിഷയത്തെപ്പറ്റി കണ്ടില്ല. പക്ഷേ SDPI ഇതിനകത്ത് പാലക്കാട്ട് ചില കാര്യങ്ങൾ ഒളിച്ചു കടത്താൻ തന്നെ ശ്രമിക്കുന്നുണ്ട്. അതായത് SDPIയുടെ PFA രാഷ്ട്രീയ സംഘടനയാണല്ല SDPI. അതിനകത്ത് വേറെ ഈ പേരുകൊണ്ടൊന്നും ഡെമോക്രാറ്റ്സ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടി ആവത്തില്ല. അപ്പം അതിനകത്ത് ഉള്ള അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന വോട്ടർമാരെ വളരെ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്നൊരു സംഘടനയാണ്. കാരണം ഇതൊരു വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളെങ്കിൽ തന്നെ ഒരു മിലിറ്റൻ്റ് സംഘടന പോലെ നിൽക്കുന്ന എത്ര പേരുണ്ട് ഒരു പ്രദേശത്ത് എന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായിട്ട് അറിയാം. ആ ആൾക്കാരെ നിമിഷ നേരം കൊണ്ട് വിളിച്ചു കൂട്ടാൻ പറ്റുന്നു, അല്ലെങ്കിൽ അവരുടെ കമാൻഡുകളൊക്കെ വളരെ പെട്ടെന്ന് അവരിലേക്ക് എത്തിക്കാൻ കഴിയുന്നു. ആ രീതിയിൽ അപ്പോൾ ചില പ്രത്യേക താല്പര്യങ്ങളോടുകൂടി പോകുന്ന ഒരു സംഘടന അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണ് SDPI. PFA രാഷ്ട്രീയ പാർട്ടിയാണ്. അതിനകത്ത് വേറെ തർക്കമൊന്നുമില്ല. ആർക്കും അതിനകത്ത് തർക്കവുമില്ല. ആർക്കും അതിനകത്ത് ഈ പറയുന്ന പോലെ അവിശ്വാസമൊന്നുമില്ല. പിന്നെ PFA നിരോധിക്കാൻ പറ്റുന്നത് പോലെ SDPI രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് അതിന് വേറെ ചില നൂലാമാലകളൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് അതിപ്പം നിലനിന്ന് പോകുന്നത്. PFA നിരോധിച്ചതിന് ശേഷം അതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വളരെ കൃത്യമായിട്ട് അതിനു മുമ്പും ഇപ്പോഴും SDPIയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഒരു കേരളത്തിലുടനീളം ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ കഴിഞ്ഞ 2014 ശേഷം 2019 തൊട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അവർ BJP കാൻഡിഡേറ്റ്സിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത്. അത് ഇപ്പം 2024 വന്നപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് വെളിയിൽ വന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് UPയിൽ ഏതാണ്ട് 37 സ്ഥാനാർത്ഥികളെ മായാവതി മത്സരിപ്പിച്ചപ്പോൾ അത് മുസ്ലിങ്ങളായിട്ട് പോലും ആ മുസ്ലിം സ്ഥാനാർത്ഥികൾ അവിടെ ജയിച്ചില്ല. കാരണം അവർക്ക് വോട്ട് ചെയ്താൽ അവർ ജയിക്കത്തില്ല എന്നുള്ള തോന്നൽ കൊണ്ടാണ് വോട്ട് ചെയ്യുന്നത്. അതേസമയം സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥികളാണ് അവിടെ വിജയിച്ചു വന്നത്. BJPക്കെതിരെ ഇപ്പം ഏറ്റവും വെല്ലുവിളി ഉയർത്തിയത് സമാജ്വാദി പാർട്ടിയാണല്ലോ. അതിൻ്റെ കൂടെ ആയിരുന്നല്ലോ കോൺഗ്രസ്. അങ്ങനെയാണല്ലോ കോൺഗ്രസ്സിന് 5-6 സീറ്റ് അങ്ങോട്ട് കിട്ടിയത്. അതായത് BJPയെ തോൽപ്പിക്കാൻ പറ്റുന്ന കാൻഡിഡേറ്റ്സ് മുസ്ലിം ആയാലും കൊള്ളാം, ഹിന്ദു ആയാലും കൊള്ളാം. ആദ്യത്തെ റൗണ്ട് ഹിന്ദു ആയാലും അവർ ജയിപ്പിക്കും. അപ്പം ഇവിടെ പാലക്കാട്ട് CPM കാൻഡിഡേറ്റിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് വലിയൊരു അജണ്ടയുണ്ട്. ഒരിക്കലും പാലക്കാട്ട് SDPI CPM കാൻഡിഡേറ്റിന് വോട്ട് ചെയ്യത്തില്ല. അതിനകത്ത് പരസ്യമായിട്ട് അങ്ങനെ ഒരു പറച്ചിൽ വരുന്നതിനകത്ത് കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 2011 ശേഷം തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 200,000 അടുത്ത് വോട്ടുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ്. അതിനകത്ത് ഏതാണ്ട് 135,000 പുറത്ത്, അത് ഏതാണ്ട് 140,000 വോട്ട് ഹിന്ദു വോട്ടുകൾ മാത്രമാണ്. ബാക്കി ഒരു 40,000 വോട്ടിനകത്ത് മുസ്ലിം വോട്ടുകളും 14,000 ക്രിസ്ത്യൻ വോട്ടുകളും ഉണ്ട്. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3% വ്യത്യാസത്തിൽ മാത്രമാണ് അവിടെ UDF ജയിക്കുന്നത്. UDF 2011 ശേഷം നമ്മൾ പരിശോധിക്കുമ്പോൾ 5% വോട്ട് കഴിഞ്ഞ 2021 വരെയുള്ള തെരഞ്ഞെടുപ്പുകൾ അവർ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് 11% വോട്ട് CPMനും കുറഞ്ഞിട്ടുണ്ട്. അതേസമയം
17% വോട്ട് 2011 ശേഷം 2011 തൊട്ട് 2021 വരെ നോക്കുമ്പോൾ ബി ജെ പിയുടെ കൂടുതലാണ്. അതായത് ബി ജെ പി ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കേരളത്തിലുടനീളം മുന്നേറ്റം നടത്തുന്നതിനപ്പുറം പാലക്കാട്ട് മുന്നേറ്റം വളരെ സ്പീഡിലും അല്ലെങ്കിൽ ആൾക്കാർ ഒരു ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്നതുമാണ്. അപ്പം അത് അവിടെ ബി ജെ പി കാൻഡിഡേറ്റ് കഴിഞ്ഞ പ്രാവശ്യം തോറ്റത് 3000 അല്ലെങ്കിൽ 4000 ഏതാണ്ട് ചെറിയ കുറവുകൾ 3000 വോട്ട് അല്ലെങ്കിൽ 3900 വോട്ട് ഈ ഒരു കണക്ക് വരും. അപ്പം ഇതൊരു 3% വ്യത്യാസമാണ്. അത് സംഭവിക്കുന്നത് തന്നെ ഏറ്റവും അവസാനം അവിടെ ഒരു വർഗീയ ധ്രുവീകരണം അല്ലെങ്കിൽ മുസ്ലിം കോർഡിനേഷൻ വളരെ കൃത്യമായിട്ട് നടന്നതുകൊണ്ട് മാത്രമാണ് അവിടെ യു ഡി എഫ് കാൻഡിഡേറ്റ് ജയിച്ചത്. അതിനകത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി മുസ്ലിം നാമധാരി ആയതുകൊണ്ടോ അല്ലെങ്കിൽ ആയതുകൊണ്ട് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് അതിനകത്ത് വലിയ പങ്കുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അദ്ദേഹത്തിനാണത് പ്രയോജനം ചെയ്യുന്നത്. ഈ പ്രാവശ്യം ഇത് മനസ്സിലാക്കി അവിടുത്തെ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കി ഹിന്ദുക്കളുടെ ഒരു ഏകീകരണം സംഭവിച്ചാൽ ഏതാണ്ട് ഒരു 50% ഹിന്ദുക്കൾ അവിടെ ഈ രീതിയിൽ മുസ്ലിങ്ങൾ ആ ഭാഗത്ത് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ യു ഡി എഫ് വോട്ട് ചെയ്യുന്നു, അതുകൊണ്ട് നമ്മൾ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ അവിടെ ബി ജെ പി കാൻഡിഡേറ്റ് ജയിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എസ് ഡി പി ഐ വളരെ കൃത്യമായിട്ട് പരസ്യമായിട്ട് അവിടുത്തെ യു ഡി എഫ് കാൻഡിഡേറ്റിനെ പിന്തുണയ്ക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ഏകീകരണ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം വരികയും രഹസ്യമായിട്ട് അവിടുത്തെ യു ഡി എഫ് കാൻഡിഡേറ്റിനെ വോട്ട് ചെയ്യുകയും ചെയ്താൽ അവിടെ യു ഡി എഫ് കാൻഡിഡേറ്റ് വീണ്ടും ജയിക്കും. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് അവിടുത്തെ ഹിന്ദു ഏകീകരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഒളിച്ചു കടത്തലിന് വേണ്ടി മാത്രമാണ് എസ് ഡി പി ഐ അവിടെ ശ്രമിക്കുന്നത്. കാരണം എസ് ഡി പി ഐ ഒരിക്കലും സി പി എമ്മിന് വോട്ട് ചെയ്യാൻ സാധ്യമല്ല. സി പി എമ്മിനോടുള്ള വിരോധം കൊണ്ടല്ല, സി പി എമ്മിനോടുള്ള വിരോധത്തെക്കാട്ടിൽ കൂടുതൽ അവർക്ക് യു ഡി എഫിനോടാണ് ഇഷ്ടം. കാരണം കേരളത്തിലുടനീളം ഇന്ത്യയിലുടനീളം ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗമായിട്ട് രഹസ്യമായിട്ടും ഇപ്പോൾ വളരെ പരസ്യമായിട്ട് നിൽക്കുന്ന പാർട്ടി കോൺഗ്രസ് പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും ഏത് തരത്തിലുള്ള കുഴപ്പങ്ങൾ വന്നാലും അതിനെ ചർച്ച ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന് പറയുന്നതിനോ ഒന്നും സാധ്യമല്ല. ഇപ്പം മുൻപത്തെ വിഷയം തന്നെ, മുൻപത്തെ വിഷയം ഈ 1-2 ദിവസമായിട്ട് ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചില അനക്കങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആ അനക്കങ്ങളുടെ കാരണക്കാരെന്ന് പറഞ്ഞാൽ ഈ മാധ്യമങ്ങൾ കുഴപ്പമാണെന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പുറേ നടന്ന് ഉദ്ധരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്ന നട്ടലുള്ള ഒരു നേതാവ് ഇന്ന് കേരളത്തിലുള്ളത് കൊണ്ടാണ്. നട്ടലുള്ള ഒരു നേതാവ്, അത് ബി ജെ പിയുടെ നേതാവ് അവിടെ ചെന്ന് നിന്നിട്ട് നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാനുണ്ട്, അതിന് രാഷ്ട്രീയക്കാർ എം പി എന്നുള്ളതിൽ കേന്ദ്രമന്ത്രികൾ മറ്റ് രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ അല്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് കൂടുതൽ ആവേശം വരികയും ആ സമരം ദേശീയ തലത്തിൽ സൃഷ്ടിക്കപ്പെടുകയും ആ സമരം അങ്ങനെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടാൽ ആ ഈ പറഞ്ഞതുപോലെ മുരമ്പത്തെ കൂട്ട് ഇന്ത്യ മൊത്തവും അവരുദ്ദേശിച്ചിരിക്കുന്ന വസ്തുവകൾ പിടിച്ചെടുക്കുന്നതിന് എതിരായിട്ടുള്ള ഒരു വികാരം ഇന്ത്യയിൽ ഉടനീളം ഉടലെടുക്കുമെന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഇറങ്ങിയത്. അതിനുശേഷം ഇന്നലെ ഈ വഖഫിന് അനുകൂലമായിട്ട് സംസാരിക്കാൻ പോയ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇവിടം വഖഫല്ലെന്ന്. മുഖ്യമന്ത്രി 20-ന് ശേഷം ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഈ ഭൂമിയുടെ കാര്യം ചർച്ച ചെയ്യാൻ തീരുമാനിക്കുന്നത്. 5 കൊല്ലം മുമ്പ് നോട്ടീസ് കൊടുത്ത് ഇതുവരെ അവിടെ കിടന്ന് കാറിക്കൊണ്ടിരുന്ന മുരമ്പൻ നിവാസികളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്കെതിരെ ഇതുവരെ ഒരു നീക്കം നടത്താൻ കഴിയാത്ത എൽ ഡി എഫും യു ഡി എഫും ഇവിടുത്തെ ക്രിസ്ത്യൻ എം എൽ എമാരുൾപ്പെടെയുള്ളവർ നിയമസഭയിൽ ഇരുന്ന് ഒരുമിച്ച് ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കാൻ വെച്ചിരിക്കുന്ന വഖഫിൻ്റെ അനീതിക്കെതിരെയുള്ള നിയമം ശരിയല്ല എന്ന് കണ്ട് അല്ലെങ്കിൽ നിയമസഭയിൽ ശരിയല്ല കണ്ട് പ്രമേയം പാസ്സാക്കിയവരാ. അന്ന് മുരമ്പം വഖഫല്ലെന്ന് പ്രതിപക്ഷ നേതാവിന് തോന്നിയില്ലായിരുന്നു. അന്ന് മുരമ്പം കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് മുഖ്യമന്ത്രിക്ക് തോന്നിയില്ലായിരുന്നു. ഇപ്പോൾ കേന്ദ്രമന്ത്രിയും ഇവിടുത്തെ ബി ജെ പിയും ഒക്കെ അവിടെ ചെന്നൊരു കാര്യം പറയുമ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് ഇത് മനസ്സിലാവുമെന്ന് കണ്ടപ്പോൾ, ഹിന്ദുക്കൾക്ക് ഇത് മനസ്സിലാവുമെന്ന് കണ്ടപ്പോൾ, ഇത് എന്തിൻ്റെ പേരിലാണ് ഇത്തരത്തിൽ അനീതിയാണെങ്കിൽ പോലും ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് പറയുമ്പോൾ ജനാധിപത്യ സംവിധാനത്തിലുള്ള ആൾക്കാർക്ക് ഭയം വരും. കാരണം മുരമ്പം വിഷയം കേരളത്തിൽ വളരെ അധികം ചർച്ചയിലേക്ക് വന്നിട്ടുണ്ട്. കേരളത്തിൽ ക്രിസ്ത്യാനികൾ ചർച്ച ചെയ്തു തുടങ്ങി, കേരളത്തിലെ ഹിന്ദുക്കൾ ചർച്ച ചെയ്തു തുടങ്ങി. വീട്ടിൽ ചെന്ന് അമ്മയോട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ അമ്മയെ വഖഫിന് നോട്ടീസ് വല്ലതും തന്നോ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് ആൾക്കാർ ഭയപ്പെട്ടു തുടങ്ങി. ഇന്ത്യയിലുടനീളം ഏതാണ്ട് 900,000 വസ്തുവകകൾ വഖഫിൻ്റെ നിൽക്കുമ്പോൾ ഇന്ന് ഏത് വസ്തുവും ഏത് അവസരത്തിലും വഖഫിൻ്റെതാണ് പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് വഖഫ് ബോർഡുകൾ ഓരോ സംസ്ഥാനത്തിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പ്രശ്നമാണ്. കേരളത്തിൽ നിന്ന് തുടങ്ങിയാൽ വേറെ ചില പ്രത്യേകതകളുണ്ട്. കേരളത്തിൽ നിന്ന് ഒരു കാര്യം തുടങ്ങിയാൽ അതിൻ്റെ മെറിറ്റിൻ്റെ ഭാഗം കൂടുതൽ ചർച്ചയാവും.
കേരളത്തെയും തുടങ്ങണമെങ്കിൽ അതിനകത്ത് മെറിറ്റ് കൂടുതലുണ്ടെന്നുള്ള വിചാരം ഇന്ത്യയിലുടനീളമുള്ള ആൾക്കാർക്ക് ഇപ്പോഴും ഉണ്ട്. മെറിറ്റിൻ്റെ കാര്യം കേരളക്കാർക്ക് എത്രത്തിലുണ്ടെന്നുള്ള കാര്യത്തെപ്പറ്റി നമ്മൾ പിന്നെ ചർച്ച ചെയ്യേണ്ടിയില്ല. പക്ഷേ ഒരു സമരം ഏറ്റെടുക്കുന്ന അവസ്ഥയിൽ കേരളത്തിൽ നിന്ന് വന്നാൽ, ആ സമരം വിജയിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നാൽ, ആ സമരം ജനകീയ പ്രക്ഷോഭമായി വന്നാൽ, ഏത് നിയമം കൊണ്ടുവന്നാലും ആ സമരത്തെ അതിജീവിക്കാൻ ജനങ്ങൾ തയ്യാറായി തെരുവിലിറങ്ങുന്ന ഒരവസ്ഥയിലേക്ക് വന്നാൽ, ഈ ഇതുപോലെ സമരം ചെയ്താൽ ഇതുപോലുള്ള അനീതിക്കെതിരെ പടയൊരുക്കം നടത്താൻ പറ്റുമെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുകയും ഈ ബില്ല് ഇവിടുത്തെ ജനങ്ങൾക്ക് അനുകൂലമാണെന്ന് തോന്നുകയും ചെയ്യുന്ന ഒരവസ്ഥ വരും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ ആ ഇസ്ലാമിസ്റ്റുകളെ ഏറ്റവും അധികം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി നിൽക്കുന്ന SDPI പോലെ PFI പോലെയുള്ള സംഘടനകൾ, ഈ PFI പോലെയുള്ള സംഘടനകൾ രാജ്യത്തിന് ദോഷമെന്ന് കണ്ട് രാജ്യത്ത് നാളെ കാലത്തെ രാജ്യത്തെ നിലനിൽപ്പിനെ ബാധിക്കുന്നതുകൊണ്ടാണോ അത് നമ്മൾക്ക് നിരോധിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടെത്തൽ വളരെ ഭീകരമാണ്. അതിൻ്റെ കണ്ടെത്തലുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ദിവസം ED ഏതാണ്ട് 60 കോടി ഇതിൻ്റെ പ്രോപ്പർട്ടി ഇത് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് കൂടെ കൊടുത്തു. ഏതെങ്കിലും ചാനലുകൾ ചർച്ച ചെയ്തോ, ഏതെങ്കിലും മുഖ്യധാര മാധ്യമങ്ങൾ ചർച്ച ചെയ്തോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അവർ അല്ലെങ്കിൽ കേരളത്തിലുടനീളം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന NGOസിൻ്റെ ഈ NGOസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. ഇപ്പം ധനുഷ് മുമ്പേ പറഞ്ഞല്ലോ, ഇതിൻ്റെയൊക്കെ പേര് ഒരു ഡെമോക്രാറ്റിക് പേര് വരുന്നു. സാമൂഹിക വിരുദ്ധ സംഘടനകളുടെ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ സംഘടനകളുടെയൊക്കെ പേരിൻ്റെ ആദ്യം അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ഡെമോക്രസി നേരിടും. അതിൻ്റെ പല ട്രസ്റ്റുകളുടെയും പേര് നമുക്ക് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഒരു അതിൻ്റെ ഒരു ട്രസ്റ്റിൻ്റെ പേരാണ്. രണ്ട് സേവന ചാരിറ്റബിൾ സെൻറ്റർ, നന്മ ചാരിറ്റബിൾ സെൻറ്റർ, പീസ് വാലി കൾച്ചർ ട്രസ്റ്റ്, ഇങ്ങനെ ഈ ഇത് മൂന്നാലെണ്ണത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു. ഇത് ആൾക്കാർ ഡയാലിസിസിന് കാശ് കൊടുക്കുക, വിദ്യാഭ്യാസത്തിന് കാശ് കൊടുക്കുക, സാമൂഹ്യ മേഖലയിൽ നിറഞ്ഞു നിന്നിട്ട് ഉള്ള അല്ലെങ്കിൽ ജനത്തിന് കൂടുതൽ മനസ്സിലാവാത്ത രീതി, എന്നിട്ട് ഈ ജനത്തിൻ്റെ അല്ലെങ്കിൽ പാവം പിടിച്ചവനെ സഹായിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ അവാർഡുകൾ കൊടുക്കുക, ഇതിനകത്ത് ജനം പങ്കെടുക്കുകയും അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ ഇവരുടെ ഡേറ്റാസ് കളക്ട് ചെയ്യുക, എന്നിട്ട് ഇവരെ സത്യസരണിയിലേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ വേറെ ചില കാര്യങ്ങൾ നടപ്പുക, ഇവരെ അവർക്ക് അടുപ്പം കാണിക്കുമ്പോൾ അടുപ്പം ഇവരെ ആശ്രയിക്കുന്നവർ സമൂഹത്തിൽ പാവം പിടിച്ചവരായിരിക്കും, അവർക്ക് ആശ്രയമായിട്ട് ഇവർ വരുന്ന ഒരവസ്ഥയിലേക്ക് അവരെ തോന്നിപ്പിക്കുക, അതിനുശേഷം അവരെ ഇവരുടെ വരുതിയിലേക്ക് ആക്കുക, ആ വരുതിയിലേക്ക് ആയിക്കഴിയുമ്പോൾ അവരെ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുക, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ താല്പര്യത്തിനപ്പുറമുള്ള ഇവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി വരും. അതുകൊണ്ട് തന്നെ പാലക്കാട് ഈ പറഞ്ഞതുപോലെ BJP ജയിക്കാൻ സാധ്യതയുള്ളിടത്ത് അവിടെ BJP ജയിക്കാതിരിക്കുന്നതിന് വേണ്ടി SDPI നടത്തുന്ന പരിശ്രമത്തിൻ്റെ ഫലമാണ് അവിടെ സരിൻ ഊട്ടിയാന്ന് പറയുന്നത്. സരിൻ ഒരു പക്ഷേ വിശ്വസിച്ചിട്ടുണ്ടാവും, CPM വിശ്വസിച്ചിട്ടുണ്ടാവും. ഈ അവസാനം അവിടെ SDPI പറയുന്ന വോട്ട് അവർക്ക് പറയുന്നിടത്ത് ചെയ്യാൻ സാധിക്കുന്ന വോട്ടുകളാണെന്ന് കേരളത്തിലുടനീളമുള്ളത്. അത് അവർക്ക് അല്ലാതെ ബാക്കി കോൺഗ്രസിൻ്റെ കൂട്ടോ BJP കൂട്ടോ LDF കൂട്ടോ ഒന്നും അല്ല, കാരണം അവർക്ക് അനുഭാവിയിൽ കണ്ടമാനമുണ്ട്, അവർക്ക് സ്വാധീനിക്കാൻ പറ്റുന്നതിന് അപ്പുറമാണ് അവരുടെ വോട്ട്. അവർക്ക് വോട്ട് ചെയ്യുന്ന എത്രത്തോളം പേരുണ്ടെന്നാൽ പാർട്ടി മെമ്പർമാർ വോട്ട് ചെയ്താൽ എങ്ങനെ CPM ജയിക്കുന്നത്? കാരണം പാർട്ടി മെമ്പർമാരായിട്ട് 400,000-500,000 പേരെ വരുന്നു, CPM വോട്ട് ചെയ്യുന്ന 10, 45, 50 ലക്ഷം പേരല്ലേ നമ്മൾ വോട്ട് ചെയ്യും. അപ്പം ഇത് അവരുടെ അതുപോലെ. അപ്പം അവർക്ക് പാലക്കാട്ട് എത്ര SDPക്കാരുണ്ടോ, ആ SDPയുടെ വോട്ട് അവർ പ്രസ്താവന നടത്തുന്നതിനപ്പുറം അവർ പറയുന്നിടത്തോട്ട് ചെയ്യാൻ സാധിക്കും. അവർ പറയുന്നു ഞങ്ങൾ ഇങ്ങനെ പ്രസ്താവന നടത്തും, ഇത് രാഷ്ട്രീയ പ്രസ്താവനയാണ്, ഇത് നമ്മുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, ഇവിടെ ഹിന്ദു ഏകീകരണം ഒരുപക്ഷെ നമ്മളുടെ ഏകീകരണം ഉണ്ടെന്ന് കണ്ട് ഹിന്ദു ഏകീകരണം നടത്തിയാൽ അത് BJP സഹായിക്കും, അതുകൊണ്ട് ഇവിടെ നമ്മൾ വോട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് LDFനായിരിക്കും, പക്ഷേ വോട്ട് ചെയ്യാൻ പോകുന്നത് UDFനായിരിക്കും. ഇവിടെ BJP തോൽക്കേണ്ടതായിട്ടുണ്ട്, അതാണ് അവരുടെ അജണ്ട. അപ്പോൾ ആ അജണ്ട മനസ്സിലാവുന്നതിന് വേണ്ടി LDFനോ BJPക്കോ സാധിക്കുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ അവരുടെ രാഷ്ട്രീയ അജണ്ട അത് തന്നെയാണ്, പാലക്കാട്ട് അവരെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന രാഷ്ട്രീയം അത് തന്നെയാണ്. അവിടുത്തെ BJPക്ക് വേണ്ടിയിട്ട് തോക്കേണ്ടത് അവരുടെ അജണ്ടയാണ്. ഇന്ത്യയിലുടനീളം ഈ ഇസ്ലാമിസ്റ്റുകൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി പാലക്കാട്ടും ഈ അജണ്ടയുമായിട്ട് SDPI മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് വിചാരിക്കാൻ സാധിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.